അഴിമതി കേസിൽ അറസ്റ്റിലായ മുൻ മന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞ് ഒരു പരൽമീൻ മാത്രം. വമ്പൻ സ്രാവുകൾ ഇപ്പോഴും കാണാമറയത്ത് തന്നെയാണ്. കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ എനിക്ക് യോഗ്യതയില്ല. ഐസ്ക്രീം പാർലർ പെൺവാണിഭ കേസിൽ പ്രതിയായി മുഖം നഷ്ടപ്പെട്ട പി കെ കുഞ്ഞാലിക്കുട്ടി രാജിവെച്ചപ്പോൾ പകരം വ്യവസായ മന്ത്രിയായി ചുമതലയേറ്റ മട്ടാഞ്ചേരി MLA വി കെ ഇബ്രാഹിം കുഞ്ഞ് പറഞ്ഞ ഈ വാക്കുകൾ കേരള ജനത മറന്നിട്ടില്ല. രാമപാദുകം പൂജിച്ച് ഭരിച്ച ഭരതനെ ഓർമ്മിപ്പിക്കുന്നുവെന്നായിരുന്നു അന്ന് മാധ്യമങ്ങളിൽ വന്ന കാർട്ടൂണുകൾ. അത് പൂർണ്ണമായും ശരിയാണ്. എന്നും സാഹിബിൻ്റെ ദയയിൽ ആയിരുന്നു ഇബ്രാഹിം കുഞ്ഞിൻ്റെ വളർച്ച. ഏലൂരിലെ ദരിദ്ര കുടുംബത്തിൽ ജനിച്ച 1983 തോട്ടക്കാരനായിരുന്ന ഇയാൾ എങ്ങനെ ശതകോടീശ്വരനായി എന്ന് KB ഗണേഷ് കുമാർ ഒരിക്കൽ നിയമസഭയിൽ ചോദിച്ചതാണ്. ശരിക്കും അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്കിൽ എന്ന പോലത്തെ അതിശയകരമായ സാമ്പത്തിക വളർച്ചയാണ് ഇബ്രാഹിം കുഞ്ഞിന് ഉണ്ടായത്. ഐസ്ക്രീം പാർലർ വിവാദത്തെ തുടർന്ന് കുഞ്ഞാലിക്കുട്ടി രാജിവെക്കുമ്പോൾ ലീഗിൽ മന്ത്രിയാവാൻ കഴിയുന്ന എത്രയോ സീനിയർ നേതാക്കന്മാർ ഉണ്ടായിരുന്നു. അവരെയെല്ലാം ഒറ്റയടിക്ക് വെട്ടി നിരത്തിക്കൊണ്ടാണ് കന്നി അംഗത്തിൽ ജയിച്ചു കയറിയ ഇബ്രാഹിം കുഞ്ഞിനെ മന്ത്രിയാക്കിയത്. ജയലളിത അഴിമതി കേസിൽ പെട്ടപ്പോൾ പനീർശെൽവത്തെ മുഖ്യമന്ത്രിയാക്കിയതിനോടാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇതിനെ അന്ന് ഉപമിച്ചത്. ഇബ്രാഹിം കുഞ്ഞ് അറസ്റ്റിലാവുമ്പോൾ അത് കൊള്ളുന്നത് ഇന്ന് ലീഗിനും കുഞ്ഞാലിക്കുട്ടിക്കുമാണ്. മുൻ സർക്കാരിൻ്റെ കാലത്തെ അതിവേഗ വികസനത്തിൻ്റെ പേരിലാണ് ഇന്ന് ഇബ്രാഹിം കുഞ്ഞ് അതിവേഗം അറസ്റ്റിലായത്. പക്ഷേ ഒരു കാലത്ത് ഇതെല്ലാം മറച്ചുവെക്കാൻ ഇബ്രാഹിം കുഞ്ഞിന് കഴിഞ്ഞിരുന്നു. കഴിഞ്ഞ മന്ത്രിസഭയിലെ ഏറ്റവും മികച്ച മന്ത്രിയായിപ്പോലും ഇദ്ദേഹം കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമത്തിൻ്റെ അവാർഡ് വാങ്ങിയിരുന്നു എന്നുള്ളത് നമുക്കെല്ലാം അറിയാം. ആ വികസന നായകനാണ് ഇപ്പോൾ അഴിക്കുള്ളിലായത്. പാലാരിവട്ടം അഴിമതി മാത്രമല്ല, ചന്ദ്രിക പത്രത്തിൻ്റെ അക്കൗണ്ടിൽ നോട്ട് നിരോധന സമയത്ത് 10 കോടി എത്തിച്ച കേസിലും ഇദ്ദേഹം പ്രതിയാണ്. കിട്ടുന്നിടത്തു നിന്നെല്ലാം കൈയിട്ടുവാരി പാർട്ടിയുടെ ഖജനാവും സ്വന്തം കീശയും വീർപ്പിച്ച നേതാവാണ് ഇദ്ദേഹമെന്ന് അടക്കം പറയുന്നവരാണ് സ്വന്തം പാർട്ടിയിലെ അണികൾ. ഒരു നല്ല പ്രാസംഗികനോ നല്ല ഒരു സംഘാടകനോ ഒന്നുമല്ല ഇബ്രാഹിം കുഞ്ഞ്. എന്നിട്ടും മുസ്ലിം ലീഗിൽ അദ്ദേഹത്തിന് വെച്ചടി വെച്ചടിയുള്ള കയറ്റമാണ് അസൂയക്കാരുടെ കണ്ണിലെ കരടാകുന്നത്. എന്താണ് ഇബ്രാഹിം കുഞ്ഞിൻ്റെ ഗുണം എന്ന് ചോദിച്ചാൽ ഫണ്ട് കൊണ്ടുവരും എന്ന ഒറ്റ മറുപടിയാണ് നേതാക്കന്മാർ അടക്കമായി പറയുന്നത്. ആലുവ ഉളിയന്നൂരിലെ സാധാരണ ദരിദ്ര മുസ്ലിം കുടുംബത്തിലെ അംഗമായിരുന്നു ഇബ്രാഹിം കുഞ്ഞ്. ആ തൊഴിലാളിയായ കുഞ്ഞിൽ നിന്നും പൊതുപ്രവർത്തകനായും MLA ആയും പിന്നീട് മന്ത്രിയായും VK ഇബ്രാഹിം കുഞ്ഞ് വളർന്നു. മുൻ മന്ത്രിയായിരുന്ന KB ഗണേഷ് കുമാർ 5 വർഷം മുൻപ് ലോകായുക്തയ്ക്ക് മുൻപാകെ ബോധിപ്പിച്ച പരാതിയിലും ആദ്യം ചൂണ്ടിക്കാട്ടിയത് ഇദ്ദേഹത്തിൻ്റെ മുൻകാല ജീവിത ചരിത്രമാണ് എന്നത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. 82-83 കാലഘട്ടത്തിൽ വ്യാവസായിക മേഖലയിലെ വെറുമൊരു തൊഴിലാളി മാത്രമായിരുന്നു എന്നതാണ് ഗണേഷിൻ്റെ ആരോപണങ്ങളിൽ പ്രധാനം. താരതമ്യേന മുസ്ലിം ഭൂരിപക്ഷ മേഖലകൾ കൂടുതലായുള്ള കളമശ്ശേരി പ്രദേശത്തെ തൊഴിലാളി പ്രവർത്തകനായിട്ടാണ് പിന്നീട് പ്രത്യക്ഷപ്പെടുന്നത്. മുസ്ലിം ലീഗിൻ്റെ തൊഴിലാളി സംഘടനയായ STU ഏലൂർ മേഖലയിലെ നേതാവായിരുന്നു. സംഘടന ഇല്ലാതിരുന്ന ഏലൂർ വ്യവസായ മേഖലയിൽ തൊഴിലാളികളെ STU അടുപ്പിച്ചത് കുഞ്ഞാണെന്നാണ് കളമശ്ശേരിയിലെ ഒരു വിഭാഗം ലീഗുകാർ പറയുന്നത്. മന്ത്രിയായ കുഞ്ഞാലിക്കുട്ടിയുമായി അടുത്ത ബന്ധം അദ്ദേഹത്തിന് ഗുണകരമായി. കുഞ്ഞാലിക്കുട്ടിയുടെ ഇഷ്ടക്കാരനായി എന്തിനും ഏതിനും കൂടെ നിൽക്കുന്ന കുഞ്ഞായിരുന്നു ഇബ്രാഹിം കുഞ്ഞ്. ഈ ബന്ധം തന്നെയാണ് ഉന്നതരായ ലീഗ് നേതാക്കൾ ഉണ്ടായിട്ടും പിന്നീട് MLA ആയി ലീഗിന് ലഭിച്ച മട്ടാഞ്ചേരി സീറ്റിൽ സ്ഥാനാർത്ഥിയായി ഇബ്രാഹിം കുഞ്ഞ് എത്തിയതും. തൊഴിലാളി നേതാവായിരുന്ന കുഞ്ഞ് പിന്നീട് ഡെപ്യൂട്ടി സ്പീക്കർ യൂനിസ് കുഞ്ഞിൻ്റെ PA ആയി മാറുകയും PK കുഞ്ഞാലിക്കുട്ടി സാഹിബുമായി അടുക്കുകയും ചെയ്തു. ഈ അടുപ്പമാണ് രാഷ്ട്രീയ വളർച്ച അതിവേഗത്തിലാക്കിയത്. അഹമ്മദ് കബീർ എന്ന ലീഗിലെ ഏറ്റവും പ്രബലനായ ജില്ലയിലെ നേതാവിൻ്റെ പേരായിരുന്നു അന്ന് ആദ്യഘട്ടത്തിൽ സ്ഥാനാർത്ഥിയായി പരിഗണിക്കപ്പെട്ടിരുന്നത്. പിന്നീട് സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഇടപെടൽ മൂലമാണ് ഇബ്രാഹിം കുഞ്ഞ് ആ സ്ഥാനത്തേക്ക് വന്നത്. തുടർച്ചയായി 2 തവണയാണ് ഇബ്രാഹിം കുഞ്ഞ് മട്ടാഞ്ചേരിയിൽ നിന്നും ജയിച്ചു കയറിയത്. ആദ്യം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ കൊടുത്ത സത്യവാങ്മൂലവും വർഷങ്ങൾക്കിപ്പുറം 3ാമത് കളമശ്ശേരിയിൽ മത്സരിക്കുമ്പോൾ നൽകിയ സ്വത്ത് വിവരവും പരിശോധിക്കുമ്പോൾ മനസ്സിലാകും വളർച്ചയുടെ വേഗത. 2014 വെളിപ്പെടുത്തിയ സ്വത്ത് പ്രകാരം 3 കോടിയോളം രൂപയുടെ സ്വത്തുക്കളാണ് ഇബ്രാഹിം കുഞ്ഞിൻ്റെ പേരിലുള്ളത്. ആലുവ പെരിയാർ തീരത്ത് കൊട്ടാര സദൃശ്യമായ വീടിന് ഇബ്രാഹിം കുഞ്ഞ് കേവലം ലക്ഷങ്ങളുടെ വില മാത്രമാണ് രേഖപ്പെടുത്തിയിരുന്നത്. വീടിൻ്റെ ഗേറ്റിന് പോലും ലക്ഷങ്ങൾ ചെലവ് വരും. ഗേറ്റ് കടന്ന് അകത്ത് കയറിയാലോ പിന്നെ പറയുകയും വേണ്ട. മക്കളുടെ പേരുള്ള ബിസിനസ്സും മറ്റും ഇദ്ദേഹത്തിൻ്റെ സ്വാധീനം കൊണ്ട് ഉണ്ടാക്കിയതാണെന്നാണ് മറ്റൊരു ആരോപണം. പെട്രോൾ പമ്പ് മുതൽ കിടക്ക നിർമ്മാണ കമ്പനി വരെ ഇബ്രാഹിം കുഞ്ഞിൻ്റെ മക്കൾക്കുണ്ട്. ഐസ്ക്രീം പാർലർ പെൺവാണിഭ കേസ് PK കുഞ്ഞാലിക്കുട്ടിക്ക് കനത്ത തിരിച്ചടിയായെങ്കിൽ ഇതിൻ്റെ ഗുണഭോക്താവായതും ഇബ്രാഹിം കുഞ്ഞായിരുന്നു.
अार्टी मुदर्नवर अवगणी चेरपकन इब्राहीम कुंजे व्यवसाय वकुपय इब्राहीम कुंजे मिल निर्ती कुुटी वकुप भरी केरलवर तष्टकन प्रतिफल कई तवण पुदराम वकुप ते नल्ग्य रु वरी कुुटी तेज आक्षेप अयर् मुस्लिम लीगि मुखपत्र चंद्रिक बैंक अकौंट वी नोट निरोधनकाल कलपण विपचुन मतरारोपण इत ईडी अन्विक ई केसल अरस्टम तभ्यूहम पार्टी मुखपत्र अकौंट कईमा पण तेल इब्राहीम कुंजे मोड़ वार्षिक प्रचारण क्याम्पेन वी पार्टी समाहरी पणमायिरुन्नु इदेन्नाण अद्देहम व्यक्तमाक्कियत पालारिवट्ट मेल्पालम अഴിമതിക്കേസുമായി ബന്ധപ്പെട്ട് ചന്ദ്രിക ഓഫീസിലും വിജിലൻസ് റെയ്ഡ് നടത്തിയിരുന്നു കഴിഞ്ഞ സർക്കാരിൽ മന്ത്രിയായിരുന്ന ഏവരുടെയും കണ്ണിൽ പൊടിയിടാൻ വികെ ഇബ്രാഹിം കുഞ്ഞിന് സാധിച്ചു എവിടെയും റോഡുകളും പാലങ്ങളും ഉയർന്നതോടെ വികസന നായകൻ എന്ന പ്രതിച്ഛായയും അദ്ദേഹത്തിന് ലഭിച്ചു അങ്ങനെ അന്നത്തെ വികസന നായകൻ ആണ് ഇന്ന് അഴിമതിക്കാരനായി അഴിക്കുള്ളിൽ ആകുന്നത് മന്ത്രിയായിരിക്കുമ്പോഴും പലതവണ വിവാദങ്ങളിൽ പെട്ടിട്ടുണ്ട് ഒരിക്കൽ നിലവിളക്ക് കുളത്തിൽ വിവാദം അദ്ദേഹത്തിനെതിരെ വന്നിരുന്നു മുസ്ലിം ലീഗിന്റെ ചരിത്രത്തിൽ ഇതുപോലെയുള്ള സന്ദർഭങ്ങൾ അപൂർവമായി ഉണ്ടായിട്ടുള്ളൂ രണ്ട് ജനപ്രതിനിധികൾ അറസ്റ്റിലാകുന്നു മൂന്നാമത്തെ ജനപ്രതിനിധിക്കെതിരെയുള്ള കുരുക്കുകൾ മുറുകയും ചെയ്യുന്നു ഐസ്ക്രീം പാർലർ കേസിൽ കുഞ്ഞാലിക്കുട്ടി ആരോപണ വിധേയനായപ്പോൾ ഉണ്ടായതുപോലെയുള്ള വലിയ പ്രതിസന്ധിയിലൂടെയാണ് ലീഗ് ഇപ്പോൾ കടന്നുപോകുന്നത് ഐസ്ക്രീം കേസിൽ നിന്ന് കുഞ്ഞാലിക്കുട്ടി രക്ഷപ്പെട്ടെങ്കിലും അതിന്റെ കളങ്കം ഇതുവരെ മാറിയിട്ടില്ല 2006 ലേതിനെ സമാനമായി ഈ വിവാദങ്ങൾ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചാൽ അത് ലീഗിനെ കടുത്ത തിരിച്ചടിയാകും അത് മുന്നണിയിൽ അസംതൃപ്തി സൃഷ്ടിക്കുകയും ചെയ്യും എന്നാൽ ആരോപണ വിധേയരായവരെ തിരഞ്ഞെടുപ്പിൽ നിന്ന് മാറ്റി നിർത്തുക എന്നത് മുസ്ലിം ലീഗിന്റെ പ്രഖ്യാപിത നയമൊന്നുമല്ല എന്നാൽ ഇത്തവണത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇബ്രാഹിം കുഞ്ഞിനെയും എസി കമറുദ്ദീനെയും മുസ്ലിം ലീഗ് മാറ്റി നിർത്താനാണ് സാധ്യത